നമസ്കാരം. നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ റെസിപ്പിയാണ്. നമ്മൾ പാർട്ടികളൊക്കെ നടത്തുന്ന സമയത്ത് നമുക്ക് സ്റ്റാർട്ടറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ചിക്കൻ മലായ് ടിക്ക. മലായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീമിനാണ് മലായ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ ചിക്കൻ മാറിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളതിൽ ക്രീം ഉപയോഗിക്കുന്നുണ്ടാവും. അതുകൂടാതെ ഗ്രീൻ ചില്ലി, കൊറിയാൻഡർ, അതുപോലെ തന്നെ എന്താ പറയുക, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇവയൊക്കെ യൂസ് ചെയ്തായിരിക്കും നമ്മൾ ഇതിൻ്റെ മാറിനേറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ പ്രിപ്പറേഷൻ നടത്തുക എന്ന് നമുക്ക് നോക്കാം. ഞാൻ അനിൽ ആൻ്റണി, വെൽക്കം ടു ടേസ്റ്റ് ബഡ്സ് വേൾഡ് ഓഫ് ഫ്ലേവേഴ്സ്. ഞാനിവിടെ ചിക്കൻ ബോൺലെസ് പീസസാണ് എടുത്തിരിക്കുന്നത്. ബ്രസ്റ്റ് പീസും അതോടൊപ്പം തന്നെ തൈസും ബൈറ്റ് സൈസ് പീസസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, ഗരം മസാല, പെപ്പർ പൗഡർ, പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, കൊറിയാണ്ടർ ലീവ്സ്, മിൻറ്റ് ലീവ്സ്, അതിലേക്ക് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് തൈര്, കുറച്ച് എണ്ണ, ഞാൻ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ, ഇനി ക്യുമിൻ പൗഡർ, ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം സാധിക്കുമെന്നുണ്ടെങ്കിൽ ഓവർ നൈറ്റ് നമ്മളിത് ഫ്രിഡ്ജിൽ വയ്ക്കുക, ഇല്ല എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 hour നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുക. ഇനി അതിനുശേഷം നമുക്ക് അതൊന്ന് സ്ക്യൂവേഴ്സിൽ കോർത്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വുഡൻ സ്ക്യൂവർ അല്ലെങ്കിൽ മെറ്റലോ യൂസ് ചെയ്യാം. ഇനി നമ്മളിത് ഗ്രില്ല് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓവൻ ഫെസിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓവനിൽ അത് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ബാർബിക്യൂ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ പാൻ ഉപയോഗിച്ചും ഇത് ചെയ്യാവുന്നതാണ്. ഞാനിതിവിടെ ഗ്രിഡിൽ പാനിലാണ് ഇത് കുക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ ഗ്രിഡിൽ പാനിൽ അല്പം ഓയിൽ ഒഴിച്ചതിന് ശേഷം അതൊരു ബ്രഷ് വെച്ച് നന്നായിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യുന്നു. ഇനി നന്നായിട്ട് ചൂടായിട്ടിരിക്കുന്ന പാനിലേക്ക് നമ്മൾ ആ സ്ക്യൂവേഴ്സ് വെച്ച് കൊടുക്കുന്നു. ഒരു 3 minutes, 2 to 3 minutes നമ്മളിത് ടേൺ ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് ആ ചാറിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് അങ്ങനെ തന്നെ വെച്ചിരിക്കുക. ഒരു 3 minutes ശേഷം അത് തിരിച്ചിട്ട് കൊടുക്കുക. ഇതെല്ലാം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ഇത് നമുക്ക് ഏകദേശം ഒരു 18 to 20 minutes വരെ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. ഓരോ സൈഡും നമ്മൾ മാറി മാറി ടേൺ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ ടിക്കയുടെ കൂടെ കഴിക്കാനുള്ള മിൻറ്റ് സോസ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയിൽ കുറച്ച് സവോളയെ, വെളുത്തുള്ളിയ്, ഇഞ്ചി, അതോടൊപ്പം തന്നെ പച്ചമുളക്, കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, കുറച്ച് മിൻറ്റ് ലീവ്സ്, ഇനി കുറച്ച് ചാട്ട് മസാല, കുറച്ചുപ്പ്, കുറച്ച് തൈര്. ഈ ചാട്ട് മസാല ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യുമിൻ പൗഡർ ചേർത്താലും മതിയാവും. ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ടത് മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ടിക്ക നമ്മൾ ഏകദേശം ഒരു 18 to 20 minutes നമ്മളത് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്ലേറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും അവയുടെ മെഷർമെൻറ്റ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഡിഷ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് അടുത്ത ഫ്രൈഡേ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.